എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോ ആണ്. ഇന്നൊരു നൈറ്റ് ട്രാവൽ വയനാട് ഘാട്ട് റോഡിലൂടെ താമരശ്ശേരി ചുരം വഴിയുള്ള ഒരു അപ്ഡേറ്റ്സ് നോക്കാം. സാധാരണ മോർണിംഗ് ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഇത് ലേറ്റ് നൈറ്റ് പോകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ അപ്ഡേറ്റ്സ് നോക്കാം. വൈത്തിരി മുതൽ അടിവാരം വരെയുള്ള ഒരു ട്രാവലാണ് നോക്കുന്നത്. നോർമൽ കേസസിൽ അവിടെ ഒരുപാട് എപ്പോഴും സാറ്റർഡേ ആൻഡ് സൺഡേയ്സ് രാത്രി കാലങ്ങളിൽ ഭയങ്കര ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഡിസംബറിലെ ഈ ചൊവ്വാഴ്ച എന്താണ് അവിടുത്തെ സിറ്റുവേഷൻസ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. വയനാട് മുതൽ താമരശ്ശേരി വരെയുള്ള ഒരു ട്രാവൽ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നൽകാൻ പോകുന്നത്. സാധാരണ രീതിയിൽ ഒരു റോഡ് ട്രിപ്പ് ചെയ്യുമ്പോൾ ഈ വഴി ആളുകൾ പോകാൻ ചാൻസസ് ഉള്ള രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത്, ഒന്ന് എല്ലാവരും പോകുന്ന പോലെ കോഴിക്കോട് താമരശ്ശേരി ചുരം ഇറങ്ങി കോഴിക്കോടേക്ക് യാത്ര ചെയ്യാറുണ്ട്. മറ്റൊന്ന് താമരശ്ശേരി ചുരം വഴി മുഴുപ്പിലങ്ങാട് ബീച്ച്, തലശ്ശേരി, കണ്ണൂർ തുടങ്ങിയ ട്രാവലിലൂടെ ആളുകൾ പോകാറുണ്ട്. അപ്പോൾ ബൈക്കേഴ്സിനും അതുപോലെ തന്നെ ഫോർ വീലർ റോഡ് ട്രിപ്പ് ചെയ്യുന്നവർക്കും ടു വീലർ റോഡ് ട്രിപ്പ് ചെയ്യുന്നവർക്കും രാത്രി ആ യാത്ര സാധ്യമാണോ എന്ന് നോക്കുന്ന ഒരു അപ്ഡേറ്റ്സ് ആണ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. താമരശ്ശേരി ചുരം താഴെ ഇറങ്ങി ഇവിടെ ഒരു പള്ളിയും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. താമരശ്ശേരി ചുരം ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ടൗൺ എന്ന് പറയുന്നത് അടിവാരം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ താമസിക്കാനും മറ്റ് കാര്യങ്ങൾ, ചുരം ഇറങ്ങി താഴെ ആളുകൾ വരുമ്പം അവിടെ ഒരു മൂന്ന് ഹോട്ടലുകൾ താമസിക്കാൻ തന്നെ ഉണ്ട്, ഡോർമിറ്ററി ഫെസിലിറ്റിയും ഉണ്ട്. അതോടൊപ്പം തന്നെ റിഫ്രഷ്, അതായത് ഫ്രഷപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉള്ള ഹോട്ടലുകളാണ് ഉള്ളത്. നമ്മൾ ദൂരെ നിന്ന് ട്രാവൽ ചെയ്ത് വരുമ്പോഴോ അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് കയറി പോകുമ്പോഴോ വയനാട്ടിലേക്ക് ചുരം കയറുന്നതിന് മുൻപുള്ള ഒരു ഇടത്താവളമാണ് അടിവാരം. അടിവാരം മെയിൻലി അവിടെ ഒരു ചർച്ചുണ്ട്. അടിവാരം എത്തുന്നതിന് തൊട്ടു മുമ്പ് കോഴിക്കോട് നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ വയനാട് ഇറങ്ങി വരുമ്പോൾ അടിവാരം കഴിഞ്ഞ് തൊട്ടടുത്ത് ഒരു ക്രിസ്ത്യൻ ചർച്ച് കാണാം. അതുപോലെ തന്നെ അടിവാരം തുടങ്ങുന്ന, വയനാട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തുടങ്ങുന്ന സ്ഥലത്തൊരു മുസ്ലിം പള്ളിയാണ്, മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു മുസ്ലിം പള്ളിയാണത്.
അതിന് ആ ഒരു ടൗണാണ് അടിവാരം എന്ന് പറയുന്ന ടൗണ്. അടിവാര നമുക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പറയുന്ന ഹോട്ടലുകളും ഫെസിലിറ്റീസുകളും എല്ലാം ഉണ്ട്. ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ നിന്ന് പെട്രോൾ അടിക്കാം. ഇതിൻ്റെ ഇടയിൽ ഉള്ള വയനാട് ടു താഴെ വരെ വരുന്ന 14 കിലോമീറ്റർ ദൂരം, 9 ഹെയർപിൻസ് ആയിട്ടുള്ള ഈ ദൂരം നമുക്ക് പെട്രോൾ പമ്പോ മറ്റു കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇടയ്ക്ക് രണ്ട് വളവിലും മാത്രം ഫുഡ് കോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ രണ്ട് തട്ടുകടകളും ഫുഡ് കഴിക്കാവുന്നതുകൊണ്ട് അത് രാത്രി ഏകദേശം 10 മണി വരെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒരു എസ്പെഷ്യലി രാത്രി സൈക്ലിസ്റ്റുകൾ പോലെ സൈക്കിൾ ട്രാവൽസ് ചെയ്യുന്ന ആളുകൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വേണമെങ്കിൽ ഈ സ്ഥലം പറ്റും. അപ്പോൾ ഇനി റൂം എടുത്ത് താമസിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഇത് പറ്റും. ഇവിടെ കുഴിമന്തിക്ക് ഫേമസ് ആയിരുന്ന വൈറ്റ് ഹൗസിൽ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കും. ഇത് കഴിക്കാൻ കയറണം. പൊറോട്ട ഇത് ഓർഡർ ചെയ്യാൻ നിൽക്കുകയാണ് വൈറ്റ് ഹൗസിലില്ലേ. അപ്പോൾ കുട്ടന് എന്താ വേണ്ടേ? പൊറോട്ട ഫിഷ് കറി അല്ലേ? പൊറോട്ട ഭക്ഷണം കഴിച്ച് ഇറങ്ങി. പൊറോട്ടയും ഐക്കോറ കറി, ഐക്കോറ മസാല. കുറേ ഞങ്ങൾ ഐക്കോറ കറി കഴിച്ചിട്ട്, ഫ്രഷ് ആയിട്ട് കഴിച്ചിട്ട്. ഇവിടെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. ബാംഗ്ലൂരിലാകുമ്പോൾ ഐസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞതാണ് ശരിക്കും കിട്ടുന്നത്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീനിന്റെ കഷ്ണം തിന്നാ നല്ല ടേസ്റ്റ്. മറ്റേത് എന്ന് പറഞ്ഞാല് ഒരുതരം തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും ഏത് ഹോട്ടലിൽ നിന്ന് ബാംഗ്ലൂർ നിന്നൊക്കെ കഴിക്കുമ്പോ. ഒരു കുറച്ചൊരു എന്താ പറയുക, കുറച്ച് ഹാർഡ്നെസ് ഫീൽ ചെയ്യും. സ്വാഭാവിക ടേസ്റ്റ് കിട്ടില്ല. ഇവിടെ വന്നപ്പം എപ്പോഴും കോഴിക്കോട് വന്നു കഴിഞ്ഞാല് എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മീൻകറി. എപ്പോഴും നന്നായിരിക്കും ഏത് സമയത്ത്. ഞങ്ങളെ പ്ലാന് സാധാ നാടൻ മുളകിട്ട മത്തിക്കറിയോ അയലക്കറിയോ അങ്ങനെ എന്തേ ആയിരുന്നു. പക്ഷെ അങ്ങനത്തെ കറി ഇവിടെ ഇല്ല അല്ലേ. ഡ്രൈവർ മോർണിംഗ് ജാ ഇവരെ കൊണ്ടുപോയ ഡ്രൈവറാണ് ഞാൻ. ഇപ്പോൾ 10 മണിയായി, ഞങ്ങള് വീട്ടിലെത്തിയിട്ടില്ല. ഇപ്പോഴും വരുന്ന വഴിക്ക് ഞങ്ങള് ഒരു എൻ്റെ ഒരു കസിൻ ഉണ്ട് അവിടെ ഈങ്ങാപ്പുഴ എത്തുന്നതിന്റെ മുമ്പേ. അപ്പൊ അവനെ കണ്ടപ്പോ അവന്റെ അടുത്ത് കുറെ സംസാരിച്ചൊക്കെ നിന്ന് പുതിയായിട്ടൊരു ഷോപ്പൊക്കെ ഇട്ട്, അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു നിന്ന് സമയമായി. ഇപ്പൊ 10 മണിയായി, ഇപ്പോഴും താമരശ്ശേരി എത്തുന്നുള്ളൂ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ പറയാം. അടച്ചിരിക്കുന്നത് നേരത്തെ ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ലൈറ്റ്സും ഇതൊക്കെ എല്ലാം വെച്ച് നല്ല ഇത് കണ്ടപ്പോ ആ ഭാഗത്തൊക്കെ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കൊറോണയുടെ ടൈമൊക്കെ കഴിഞ്ഞ് നല്ല ആക്റ്റീവായി, ബിസിനസ് ഒക്കെ നല്ല ആക്റ്റീവായി എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും പഴയതും അല്ലേ, 10 മണിയാകുമ്പോഴത്തേക്കൊക്കെ ഫുള്ളും ഈ ഭാഗത്തേക്കൊക്കെ കംപ്ലീറ്റ് അടച്ചു. ഇങ്ങാപ്പുഴ ഇങ്ങോട്ട് വലിയ ലൈറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല, എല്ലാം അടച്ചിരിക്കുന്നു. അങ്ങനെ ഒന്ന് ആളുകൾ വീണ്ടും അത്ര അങ്ങോട്ട് ഒരു 10 മണി ആകുമ്പോഴത്തേക്ക് കടകളൊക്കെ അടച്ച് അങ്ങനെ വീട്ടിൽ പോകാനുള്ള ഒരു ശീലമായി. താമരശ്ശേരി എത്തി. താമരശ്ശേരി ചുങ്കം ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് കൊയിലാണ്ടി റോട്ടിലേക്ക് കൂടി ഇങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ പോവാണ്. ഇത് താമരശ്ശേരി ടു ബാലുശ്ശേരി, ബാലുശ്ശേരി ടു കൊയിലാണ്ടി റൂട്ടാണിത്. താമരശ്ശേരി കൊയിലാണ്ടി, കൊയിലാണ്ടി റൂട്ടാണിത്. ഇവിടെ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല റഷ് ആയിരിക്കും നോർമൽ ടൈമില് റോഡ്. കൊറോണ ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. 9 മണിയാകുമ്പോ തന്നെ ഇവിടെ ആളുകളൊന്നും ഇല്ല റോഡിൽ. അതെ അതെ.
നൈറ്റൊക്കെ ട്രാവൽ ചെയ്ത് ഇതിലെ കേരള ട്രിപ്സ് ചെയ്യുന്ന ആളുകളാകുമ്പോ ഒരുപക്ഷെ കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കൊക്കെ പോകാൻ വേണ്ടി ഈ വഴി ക്രോസ് ചെയ്ത് കാസർഗോഡിലേക്കൊക്കെ പോകാറുണ്ട്. അതായത് വയനാട്ടിൽ നിന്ന് വന്ന് കാലിക്കറ്റ് ടച്ച് ചെയ്യാതെ പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. വേണമെങ്കിൽ താമരശ്ശേരി ചുരം ഇറങ്ങി വന്നിട്ട് പോകുന്ന റോഡ്, അതല്ലെങ്കിൽ നമുക്ക് മറ്റു രണ്ട് ചുരങ്ങൾ വയനാടിൽ നിന്ന് താഴോട്ട് ഇറങ്ങാവുന്ന ചുരങ്ങളുണ്ട്. അതെ, അപ്പൊ ഇങ്ങനെയും ആളുകൾ ട്രാവൽ ചെയ്യാറുണ്ട് കണ്ണൂർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അങ്ങനെ പോകാൻ വേണ്ടിട്ട്. അപ്പൊ റോഡ് ട്രിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ റോഡും ഇതാണ്. നൈറ്റ് ട്രാവൽ ചെയ്യുമ്പോ വയനാട് ടു താമരശ്ശേരി, താമരശ്ശേരി ടു കൊയിലാണ്ടി റോഡുകളുടെ അപ്ഡേറ്റ്സ് ആണ് ഞങ്ങളിപ്പോ പറഞ്ഞത്. താമരശ്ശേരിന്ന് കൊയിലാണ്ടി റോഡില് പല ജംഗ്ഷനുകളിലും ഒക്കെ റോഡ് പണി നടക്കുകയാണ്, പാലങ്ങള് അതുപോലുള്ള കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇടവിട്ട് 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 ഇപ്പം കുറച്ച് ദൂരം, ഏകദേശം ഞങ്ങളിപ്പം ഒരു 5-6 kilometers വന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. രാത്രിയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം രാത്രി ട്രാവൽ ചെയ്യുന്ന ആളുകൾ അതും കൂടെ മനസ്സിലാക്കി കണക്കാക്കി വേണം ട്രാവൽ ചെയ്യാൻ. ഇവിടെ നല്ലൊരു സ്റ്റൈലുള്ള ഒരു കടയൊക്കെ ഉണ്ട്, പൂനൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി ഞങ്ങളിവിടെ. പൂനൂര് ഇപ്പൊ താമരശ്ശേരി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു അത്യാവശ്യം വലിയ ഒരു ടൗൺ ആണ്. ഇവിടെ ATM ഉണ്ട്, 2 petrol pumps ഉണ്ട്. പിന്നെ അത്യാവശ്യം രാത്രി 10-10:30 ആയിട്ടും കടകളൊക്കെ ഫുൾ ലൈവ്ലി ആയിട്ടുണ്ട്. നോൺ വെജ് കിട്ടുന്ന സ്ഥലമാണ്. വെജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, ഈ രാത്രി എന്തായാലും എന്തെങ്കിലും വെജ് കറി കിട്ടുമായിരിക്കും. പക്ഷെ കൂടുതലായിട്ടും നോൺ വെജ് കടകളാണ് കൂടുതലും ഇവിടെ ഈ ഭാഗത്തുള്ളത്. അപ്പം ഇതാണ് അടുത്ത ടൗണ്, 2 petrol pumps. കുഴപ്പമില്ല, നമുക്ക് കുറച്ചും കൂടെ കവറേജ് കിട്ടും.